ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ ബിഗ് ബോസ് ഹോട്ടലിന്റെ അകത്തെ കളികൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. മാണിക്കക്കല്ല്, അതായത് ഇപ്പൊ ശ്വേതാമേനോന്റെ കയ്യിലിരിക്കുന്ന മാണിക്കക്കല്ല് സംരക്ഷിക്കുവാനായിട്ട് ജിൻഡോയെ ഏൽപ്പിച്ചിരുന്നു ശ്വേതാമേനോൻ. ഇപ്പൊ രാവിലെ ഡൺ ടീമിനെ വിളിച്ചിട്ട് അവരോട് മൊത്തത്തിൽ പറഞ്ഞിരിക്കുകയാണ്, മാണിക്കക്കല്ലിനെ നിങ്ങൾ സംരക്ഷിക്കണം, ഈ റൂമിൽ നിന്ന് മാണിക്കക്കല്ല് വെളിയിൽ പോകാൻ പാടില്ല, ആരും വന്ന് ഈ മാണിക്കക്കല്ല് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പേരെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ശ്വേതാമേനോൻ അവിടുന്ന് പോകുന്നുണ്ട്. ശ്വേതാമേനോൻ പറഞ്ഞിട്ട് പോയിരിക്കുന്ന ഇതാണ്: ഞാൻ കുളിക്കാൻ പോയാലോ, ഞാൻ ബാത്റൂമിൽ പോയാലോ, ഞാൻ വെളിയിൽ പോയാലോ, എനിക്ക് ഈ ഒരു മാണിക്കക്കല്ല് നിങ്ങൾ സംരക്ഷിക്കണം. ഇതന്നെയാണ് സാവുമോൻ പറഞ്ഞത്: നിങ്ങൾ ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവരതിനെ സംരക്ഷിച്ചോളും എന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് ശ്വേതാമേനോൻ ഇവരെ മൂന്ന് പേരെ ഏൽപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇവര് ഹൗസ് കീപ്പിംഗ് ടീമുകളാണ് ഈ ഡൺ ടീം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ റൂമുകളും വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അർജുൻ പോയി ഗസ്റ്റ് റൂമും അതോടൊപ്പം തന്നെ ടണൽ റൂമും വൃത്തിയാക്കാനായിട്ട് പോയി. ജിൻഡോയെ ആ റൂമിലുള്ള മാണിക്കക്കല്ല് സംരക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചു. ആ സമയത്ത് തന്നെ വെളിയിൽ മെയിൻ ഡോറിന്റെ അടുത്ത് ഭയങ്കര വിഷയം നടക്കുകയാണ്. കാരണം ഇന്നലെ പുറത്തു പോയ ടീമുകളാണ് ടണൽ ടീം. ആ ടണൽ ടീം അവിടെ കടന്ന് ബഹളം ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് സെക്യൂരിറ്റി ആയിട്ട് അവിടെ നിന്നത് ശ്രീധുവാണ്. ശ്രീധു അവിടെ നിന്നപ്പോൾ ശ്രീധുവിനെ കൊണ്ട് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ജിൻഡോയെ വിളിപ്പിച്ചു. ജിൻഡോയെ വിളിപ്പിച്ചപ്പോൾ അർജുനാണ് ഈ മാണിക്കക്കല്ല് സംരക്ഷിക്കാനായിട്ട് അവിടോട്ട് എത്തുന്നത്. അപ്പൊ ജിൻഡോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്: നീ ഒരു കാരണവശാലും ഇത് അടിച്ചു മാറ്റരുത്, കാരണം ഇത് ഇന്നലെ തന്നെ എന്നെ ഏൽപ്പിച്ചിരുന്നു, ഞാൻ ഇവിടെ ഇതിന് കാവലിരുന്നത് നീ കണ്ടതാണ്, ഇനി നമ്മൾ ഒരു കാരണവശാലും ഇത് അടിച്ചു മാറ്റരുത്, ഇത് പ്രേക്ഷകർ കാണുന്നതാണ്. അപ്പൊ അർജുൻ പറഞ്ഞു: ചേട്ടാ, ഞാൻ ഒരു കാരണവശാലും അടിച്ചു മാറ്റത്തില്ല, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, എനിക്ക് വേണ്ട ചേട്ടാ എന്ന് പറയുന്നുണ്ട്. അന്നേരം ജിൻഡോ ഒരു കാര്യം പറയുന്നുണ്ട്: ഞാൻ കേട്ടു സിജോയൊക്കെ നിന്നോട് പറയുന്ന കാര്യം, അതിൽ നീ പെട്ടുപോകരുത്, നീ വെള്ളത്തിൽ പെട്ടുപോകരുത് എന്നുകൂടി എടുത്തു പറഞ്ഞിരിക്കുകയാണ് ജിൻഡോ. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്, നമ്മൾ ഒരാളോട് വിശ്വാസവഞ്ചന കാണിക്കരുത് എന്ന് ജിൻഡോ അർജുന് പറഞ്ഞു കൊടുക്കുന്നു. അർജുൻ പറഞ്ഞു: ഏട്ടാ, ഞാനത് ചെയ്യത്തില്ല എന്ന്. അങ്ങനെ ഒരു ചുമതല ആ ടീമിന് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് ഇപ്പോൾ ശ്വേതാമേനോൻ കൊടുത്തു. അവരെ ഹാൻഡിൽ ചെയ്തതുകൊണ്ട് അവർക്ക് പോയിന്റുകൾ വാരി വിതറി കൊടുക്കുകയാണ്. ജിൻഡോയ്ക്ക് നല്ല പോയിന്റ് കൊടുത്തു, ശ്രീധുവിന് നല്ല പോയിന്റ് കൊടുത്തു. ഇനി എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്നതിനെ കാണാം. അവർക്കൊരു നിശ്ചയമുണ്ട് ഇവരെ ഡൺ ടീമിനെ തന്നെ ജയിപ്പിക്കണമെന്ന്. അത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ കാണാം. ഇനി ആരാണ് മാണിക്കക്കല്ല് തട്ടിയെടുക്കുന്നത് നമുക്ക് കാത്തിരുന്നതിനാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.